കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ഗുലാം നബി ആസാദ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ പാർട്ടി വിട്ടുപോയ ഒരാളിന്റെ ജൽപ്പനങ്ങൾ എന്നുള്ള നിലയിൽ തള്ളിക്കളയേണ്ടതില്ല. ചില യാഥാർത്ഥ്യങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കണം. രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നയാളുകൾ, രാഹുൽ ബ്രിഗേഡിന്റെ ഭാഗമായി അറിയപ്പെട്ടിരുന്നയാളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള അത്തരം നേതാക്കന്മാർ കോൺഗ്രസ് വിട്ടുപോകുന്നതിന് കാരണമായത് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളാണ് എന്നുള്ള കാര്യമാണ് ഗുലാം നബി ആസാദ് വെളിപ്പെടുത്തുന്നത്. തൻ്റെ പുറത്തുപോക്ക് മാത്രമല്ല, രാഹുലിൻ്റെ ഇടവും വലവും നിന്നിരുന്ന ആളുകളും പുറത്തുപോയത് രാഹുലിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നതാണ് ഗുലാം നബി ആസാദ് പച്ചയ്ക്കു തന്നെ പറയുന്നത്. സ്വാഭാവികമായി പാർട്ടി വിട്ടുപോയ ഒരാൾ പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ വിമർശനങ്ങൾ നടത്തും. അത്തരം വിമർശനങ്ങളായി മാത്രം അതിനെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം. ഇപ്പോൾ ജയറാം രമേശ് ആയാലും പവൻ ഖേരെ ആയാലും ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കോൺഗ്രസിൽ നിന്ന് സ്ഥാനമാനങ്ങളൊക്കെ വാങ്ങിയെടുത്തതിന് ശേഷം ഗുലാം നബി ആസാദ് ഇത് അപ്പുറത്ത് പോയി നിന്ന് കുറ്റം പറയുന്നു. അങ്ങനെ കുറ്റം പറയാൻ ഇനിയും ആളുകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇത്തരം സംഭവങ്ങളിലേക്ക് വഴിവച്ചിട്ടുള്ളത് എന്തായാലും അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണ്ടേ? അവിടെയാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഗുലാം നബി ആസാദ് തൻ്റെ ആസാദ് എന്ന് പറയുന്ന പുസ്തകം രാഷ്ട്രീയ തുറന്നെഴുത്തുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള പരാമർശം നടത്തിയത്. അവിടെ ആ യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, പഴയ രാഹുലിൻ്റെ വലങ്കൈ, അദ്ദേഹവും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വിമർശനങ്ങളാണ് നടത്തിയത്. കോൺഗ്രസിൽ ആത്മാഭിമാനമുള്ള ആളുകൾക്ക് നിൽക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത്. പാർട്ടി വിട്ടുപോയവർ സ്വാഭാവികമായി പാർട്ടിയെ കുറ്റം പറയും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഗുലാം നബി ആസാദ് ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് ചിന്തിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രാഹുലിൻ്റെ ഒപ്പം നിന്നിരുന്ന ആളുകൾ രാഹുൽ ഭാവിയിലേക്ക് എന്ന് കരുതി, രാഹുൽ ബ്രിഗേഡ് എന്ന് ഓമന പേരിട്ട് വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ, അവരെന്തുകൊണ്ട് പാർട്ടി വിട്ടു? രാഹുലിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് ആസാദ് പറയുമ്പോൾ രാഹുലിൻ്റെ നിലപാടുകൾ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ഉതകുന്നതല്ല എന്ന് നേരത്തെ പാർട്ടി വിട്ട ഈ രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട ആളുകൾ തന്നെ പറയുമ്പോൾ അത് തിരിച്ചറിയാനോ തിരുത്താനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. അതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബി ജെ പി ആണെങ്കിൽ മറുവശത്ത് ചാക്കുമായി നിൽക്കുകയാണ്. എന്തു പ്രലോഭനങ്ങൾ കൊടുത്തു അവർ ആളെ പിടിക്കും. അങ്ങനെ ഒരു വശത്ത് ജനാധിപത്യ കുതിരക്കച്ചവടക്കാർ ഉള്ളപ്പോൾ ആ കുതിരക്കച്ചവടക്കാരുടെ മുന്നിലേക്ക് ആളുകളെ തള്ളിയിട്ട് കൊടുക്കരുത് എന്നുള്ള ചിന്ത ഉണ്ടാകുന്നില്ല എന്ന അർത്ഥത്തിൽ ആസാദ് പറഞ്ഞതിനെ കോൺഗ്രസ് നേതൃത്വം കാണാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ട്? ആസാദിനെ വെറുതെ തള്ളിക്കളയുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. അതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യം കോൺഗ്രസ്സിന് ഉണ്ടാകണം, ഉണ്ടായേ മതിയാവുകയുള്ളൂ. അങ്ങനെ ആ യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സിന് ഇപ്പോഴും ഓരോ സംസ്ഥാനങ്ങളിലും ആരിപ്പോൾ പോകും ആരിപ്പോൾ പോകുമെന്നുള്ള ആശങ്ക ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരിൽ ആരൊക്കെ കൂടെ നിൽക്കുമെന്നുള്ള ആശങ്ക ഉണ്ടാകുന്നത്. ഇവിടെ ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും തൊട്ട് സത്യം പിടിപ്പിച്ച ആളുകൾ പോലും, ആ സത്യം കൊടുക്കുന്നതിന് നേതൃത്വം നൽകിയ ആളുകൾ പോലും പാർട്ടി വിട്ടുപോകുന്ന അവസ്ഥ ഗോവയിലുണ്ടായി. അത്തരം ഗതികേടിലേക്ക് പാർട്ടി പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു പുനർവിചിന്തനമാണ് ഇവിടെ ആവശ്യം. അതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം.